ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വോൾട്ട് മീറ്റർ എന്ന ബേസിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. എന്താണ് ഒരു വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററും ഒരു വോൾട്ടേജ് സോഴ്സും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് എത്ര എന്നത് കാണിക്കും. ഓക്കെ, അപ്പം എന്താണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്. അതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് വോൾട്ടേജിൻ്റെ? വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. വോൾട്ട് മീറ്ററിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്യാപിറ്റൽ വി എഴുതി അതിനൊരു സർക്കിൾ എൻക്ലോസ് ചെയ്ത് രണ്ട് ടെർമിനൽസും കൂടി കാണിക്കുക. ഇതാണ് ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. നെഗറ്റീവ് ടെർമിനലുണ്ട്, പോസിറ്റീവ് ടെർമിനലുണ്ട്. അപ്പോൾ ആ രണ്ട് ടെർമിനലിൽ എന്താണ് സർക്യൂട്ടിലെ ബാക്കി കമ്പോണൻസിലോട്ട് കണക്ഷൻ പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നാണ്. ദ വോൾട്ട് മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ സർക്യൂട്ട് സോ ദാറ്റ് സെയിം വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കേഴ്സ് അക്രോസ് ഇറ്റ്. അതായത് ഇപ്പോൾ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ റെസിസ്റ്ററിന് പാരലായിട്ട് വേണം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ ആ റെസിസ്റ്ററിൽ കൂടിയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരൂ. അത് എന്തുകൊണ്ടാണ് നമ്മൾ പാരലി കണക്ട് ചെയ്യേണ്ടത്? അതാണ് അടുത്ത പറയുന്നത്. ബിക്കോസ് ദർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓൾവേസ് റിമെയിൻസ് ഹൈ. വോൾട്ട് മീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഹൈ ആയിരിക്കും. ഇതിൻ്റെ ഒരു ബേസിസിലാണ് എപ്പോഴും വോൾട്ട് മീറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വോൾട്ട് മീറ്ററിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? പാരലലി കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. രണ്ട് പോയിൻസിന് ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് ആര് മെഷർ ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആക്കി വെക്കുന്നത്. അതേസമയം നമ്മളിപ്പോൾ വോൾട്ട് മീറ്റർ നമ്മൾ സീരീസ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ, എന്ത് പറ്റും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ആ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഇവർ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ കമ്പൗണ്ടിനെ ക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതെപ്പോഴും പാരലലി കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി പറയുന്ന നോക്കിക്കേ, ദ വോൾട്ട് മീറ്റർ ഡസ് നോട്ട് ചേഞ്ച് ദ കറണ്ട് ഓഫ് ദ മെഷറിംഗ് ഡിവൈസ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ പാരലലി കണക്ട് ചെയ്യുന്നു. പാരലലി കണക്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല? അവിടെ മാറ്റം വരുന്നില്ല. ദ വോൾട്ട് മീറ്റർ ഡസ് നോട്ട് ചേഞ്ച് ദ കറണ്ട് ഓഫ് ദ മെഷറിംഗ് ഡിവൈസ്. ഇഫ് ദ വോൾട്ട് മീറ്റർ ഹാസ് ലോ റെസിസ്റ്റൻസ്. വോൾട്ട് മീറ്ററിന് ഇപ്പോൾ ലോ റെസിസ്റ്റൻസ് ആണെന്നിരിക്കെ ആ ഒരു കേസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ദ കറണ്ട് എന്ത് ചെയ്യും? ആ വോൾട്ട് മീറ്ററിൽ കൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോഴത്തേനും വോൾട്ട് മീറ്റർ എന്ത് ചെയ്യും? ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. ദ ഹൈ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ട് മീറ്റർ ഡസ് നോട്ട് അലൗ ദ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ് ആൻഡ് ദസ് ദ കറക്റ്റ് റീഡിംഗ് ഈസ് ഒബ്ടെയിൻഡ്. അതായത് വോൾട്ട് മീറ്ററിൻ്റെ ഹൈ റെസിസ്റ്റൻസ് കാരണം വോൾട്ട് മീറ്ററിൽ കൂടി എന്ത് പാസ് ചെയ്യുന്നില്ല? കറണ്ട് പാസ് ചെയ്യുന്നില്ല. ആൻഡ് ദസ് കറക്റ്റ് റീഡിംഗ് ഈസ് ഒബ്ടെയിൻഡ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് റീഡിംഗ് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വോൾട്ട് മീറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പാരലി വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. അതിന് ഇന്റേണലായിട്ട് ഹൈ റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് കറണ്ട് എന്ത് ചെയ്യുന്നില്ല? പാസ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടും. അതേസമയം ഇപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ അത് ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് റീഡിംഗ് അവിടെ കിട്ടാതെ വരികയും ചെയ്യും. നമ്മൾ പറഞ്ഞു വോൾട്ട് മീറ്ററിൽ കൂടി എന്ത് ചെയ്യത്തില്ല? കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ ഇന്റേണൽ ഹൈ റെസിസ്റ്റൻസ് കാരണം. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് പറയാം, ഒരു നെഗ്ലിജിബിൾ എമൗണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒട്ടും ഫ്ലോ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ കഴിയത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് സീരീസ് കണക്ഷനിൽ കറണ്ട് എപ്പോഴും എന്താണ്? സെയിം ആണ് അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻസ് എന്ന് പറയുന്നത് സീരീസ് കണക്ഷനിൽ എപ്പോഴും ഡിഫറെൻ്റ്. എന്നാൽ ഒരു പാരലൽ കണക്ഷനിലോ കറണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്നത് അവിടെ ഡിഫറെൻ്റ്. പക്ഷേ പാരലി കണക്റ്റഡ് ആയിട്ടുള്ള കമ്പോണൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സെയിമു ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, വോൾട്ട് മീറ്റർ എന്തുകൊണ്ട് പാരലി കണക്ട് ചെയ്തു എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, അതിൻ്റെ ഇന്റേണൽ ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത്
പാരലലി കണക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് സെയിം ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ നമുക്കവിടെ പറയാൻ കഴിയും. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന വോൾട്ട് മീറ്ററിൻ്റെ ഡിവിഷൻസ് ആണ്. ഏറ്റവും ബേസിക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വോൾട്ട് മീറ്റർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡിജിറ്റൽ വോൾട്ട് മീറ്ററും മറ്റൊന്ന് അനലോഗ് വോൾട്ട് മീറ്ററും. ഡിജിറ്റൽ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പേരിൽ തന്നെയുണ്ട്, നമ്മുടെ കമ്പോണൻസ് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണൻ്റെ വോൾട്ടേജ് എത്രയെന്ന് വെച്ചാൽ അത് ന്യൂമറിക്കലായിട്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മൾ വേറെ മെഷർ ചെയ്ത് എടുക്കുകയൊന്നും വേണ്ട. എന്നാൽ മറ്റൊരു ഡിവിഷൻ ഏതായിരുന്നു, അനലോഗ് വോൾട്ട് മീറ്റർ. അനലോഗ് വോൾട്ട് മീറ്ററിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പോയിൻ്റർ കാണും, ഒരു സ്കെയിലും കാണും. ഓക്കെ, ഈ സ്കെയിലോട്ടായിരിക്കും ഈ പോയിൻ്റ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ സ്കെയിൽ ഒരു സ്പെസിഫിക് ഡിവിഷൻസും കാണും. അപ്പം നമ്മളിതെങ്ങനെ പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണൻ്റെ വോൾട്ടേജ് എത്രയാണോ അതിനനുസരിച്ച് ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഈ പോയിൻ്റ് എന്ത് ചെയ്യും, ആ സ്കെയിൽ പോയിൻ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അങ്ങനെ ആ സ്പെസിഫിക് ഡിവിഷനിലോട്ട് ഇത് പോയിൻ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിവിഷൻ എത്ര ആണെന്ന് വെച്ചാൽ അത് നോക്കി നന്നായി മെഷർ ചെയ്ത് എടുത്ത് എഴുതണം. ഓക്കെ, അങ്ങനെയാണ് അനലോഗ് വോൾട്ട് മീറ്ററിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡിവിഷൻസ് എത്ര ആണ്, അല്ല ഓരോ ഡിവിഷനും എത്ര വാല്യൂ ആണ് കാണിക്കുന്നത്, അതായത് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ അതിൽ നിന്ന് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണ്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് വാല്യൂ ദറ്റ് ക്യാൻ ബി മെഷർഡ്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ദ വാല്യൂ മെഷർഡ് ഇൻ എൻ ഡിവിഷൻ ഡിവൈഡഡ് ബൈ എൻ. അതായത് ഇപ്പോൾ ആദ്യത്തെ 10 ഡിവിഷനിലെ വാല്യൂ എന്ന് പറയുന്നത് 1 volt ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ വാല്യൂ മെഷർഡ് ഇൻ എൻ ഡിവിഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് എത്ര, 10. അപ്പോൾ 1/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.1. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഈ ഒരു വോൾട്ട് മീറ്ററിൽ നോക്കിക്കേ, ഇതിപ്പോൾ എന്താണ്, ഇതൊരു അനലോഗ് വോൾട്ട് മീറ്റർ. ഓക്കെ, ഈ അനലോഗ് വോൾട്ട് മീറ്ററിൽ നോക്കിക്കേ, ആദ്യത്തെ റീഡിംഗ് 0 അല്ലേ, പിന്നെ എത്ര, 2, 4, 6, 8, 10. അപ്പോൾ നമ്മൾ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, വാല്യൂ മെഷർഡ് ഇൻ എൻ ഡിവിഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 ഡിവിഷൻ എടുക്കാം. 10 ഡിവിഷനിലെ വാല്യൂ എത്ര ഇവിടെ കാണിച്ചിരിക്കുന്നത്, 2 അല്ലേ. 0 ക്കും 2 ക്കും ഇടയ്ക്ക് എത്ര ഡിവിഷൻസ് ഉണ്ട്, 10 ഡിവിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അല്ലേ. അപ്പോൾ ഈ 10 ഡിവിഷൻസിൽ മെഷർ ചെയ്തെടുത്ത് അതിനകത്ത് കാണിച്ചിരിക്കുന്ന മെയിൻ സ്കെയിലിലെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ 2 ഡിവൈഡഡ് ബൈ എത്ര ഡിവിഷൻസ് ഉണ്ട്, 0 ക്കും 2 ക്കും ഇടയ്ക്ക്, 10 ഡിവിഷൻസ് അല്ലേ. അപ്പോൾ 2/10, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.2. ഓക്കെ, അപ്പോൾ ഈ വോൾട്ട് മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്, 0.2. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്? ഇനി നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ അക്രോസിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വോൾട്ട് മീറ്റർ തന്നെ പാരലായിട്ടൊക്കെ കണക്ട് ചെയ്തു. അപ്പോൾ ഇത് ഡിഫ്ലക്ട് പോയിൻ്റ് ഡിഫ്ലക്ട് ചെയ്തു എങ്ങോട്ട്, 2 കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഡിവിഷനിലാണ് പോയിൻ്റ് ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ട് മീറ്റർ റീഡിംഗ് ഒന്ന് പറഞ്ഞേ, എത്ര ആയിരിക്കും? അതായത് 2 കഴിഞ്ഞ് രണ്ടാമത്തെ ഡിവിഷൻ. അപ്പോൾ നമുക്ക് പറയാം 2 volt, പിന്നെ പ്ലസ് എത്ര വോൾട്ടും കൂടി വരും, ഓരോ ഡിവിഷനും 0.2, അപ്പോൾ 2 ഡിവിഷനാകുമ്പോൾ 0.4, അപ്പോൾ 2.4. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എത്ര കിട്ടി, 2.4 volt. ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരു വോൾട്ട് മീറ്ററിൽ കൂടി വാല്യൂ മെഷർ ചെയ്ത് എടുക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. ലീസ്റ്റ് കൗണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന വാല്യൂ നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോഴും തെറ്റിപ്പോ. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, വോൾട്ട് മീറ്ററിന് നേരെ വേണം നമ്മൾ നോക്കാൻ. ഓക്കെ, നേരെ നിന്ന് നോക്കി വേണം ആ നീഡിൽ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കാൻ. ഇപ്പോൾ സൈഡിൽ കൂടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റർ വേറെ ഡിവിഷനിലൊക്കെ നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ എപ്പോഴും നേരെ നിന്ന് വേണം ആ വോൾട്ട് മീറ്റർ ഏതൊരു ഡിവൈസ് ആണെങ്കിലും നേരെ നിന്ന് നോക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് റീഡിങ് നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പോൾ അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അമ്മീറ്റർ എന്ന ക്ലാസ്സിനെ കുറിച്ചായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റ, താങ്ക് യു.